ഫ്രാൻസ് വെൽക്കം ബാക്ക് ഞാൻ ഒത്തിരി നാളെ ഒരു വ്ളോഗ് ഇട്ടിട്ട് സോ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് ഞങ്ങളിന്ന് ടൊറോണ്ടോയിൽ നിന്ന് കാൽഗറിയിലോട്ട് തിരിച്ചു മാറുവാണ് ഞങ്ങൾ ഇവിടെ ഒരു വർഷം മുമ്പാണ് ടൊറോണ്ടോയിലോട്ട് വന്നത് കാൽഗറിയിൽ നിന്ന് പക്ഷേ പാൻഡമിക് മറ്റേതാ കാരണം ഞങ്ങൾ തിരിച്ചങ്ങ് പോവാണ് കാരണം എനിക്ക് റിമോട്ട് ജോലിയാണ് സോ ഐ ക്യാൻ ഗോ ബാക്ക് ടു കാൽഗറി ആൻഡ് വർക്ക് ഫ്രം ദെയർ സോ ഇന്ന് ഞങ്ങൾ തുടങ്ങുവാണ് ഞങ്ങളുടെ ഡ്രൈവ് സോ ഒരു നാല് ദിവസം എടുക്കും കാൽഗറിയിൽ തിരിച്ചെത്താൻ സോ ആദ്യം രണ്ട് മൂന്ന് സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് നാലാം ദിവസം ഞങ്ങൾ കാൽഗറിയിൽ തിരിച്ചെത്തും സോ പുതിയ വ്ളോഗാണ് സോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഓക്കെ എന്നാൽ ശരി പീസ്. ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ട് രണ്ടര മണിക്കൂറായി ടൊറോണ്ടോയിൽ നിന്ന് വിട്ടിട്ട് ഇപ്പം ജോർജിയൻ ബേ എന്ന് പറഞ്ഞ സ്ഥലത്തോടാണ് ഞങ്ങൾ എത്തുന്നത്. അവിടെ നിന്ന് പിന്നെ ഒരു നാല് മണിക്കൂറുണ്ട് ഞങ്ങളുടെ ഹോട്ടലിൽ ചെല്ലാൻ. സോ ഡ്രൈവ് കുഴപ്പമില്ലാതെ പോകുന്നു. ഇച്ചിരി തണുപ്പാണ്, 4 ഡിഗ്രിയേ ഉള്ളൂ. ഇപ്പം വെളിയിലെല്ലാം കാണാമല്ലോ, കാരണം ഇപ്പോൾ സ്പ്രിംഗ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഭയങ്കര മഴയും ഫോഗും എല്ലാം ആണ്. സോ കുഴപ്പമില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഓക്കെ എന്നാൽ പിന്നെ കാണാം. You want to say anything? No, thank you. So, ഞങ്ങള് ഇവിടെ ഒരു വലിയ ട്രാഫിക് ജാമിലാണ്. ആ പാടെ രണ്ട് ലൈനേ ഉള്ളൂ, ഒന്നങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ട് വരാൻ. സോ ഞങ്ങൾ 2.5 മണിക്കൂർ ഹോട്ടലിൽ നിന്ന് ഇനിയും ഓടിക്കാനുണ്ട്. സോ ഇവിടെ ബ്ലോക്ക് എനിക്ക് അറിയത്തില്ല എന്തോ കുഴപ്പമെന്ന്. Hey, let me vlog, will ya? Benny put a bodyguard. As he ended up. So, ivada payangana vlog aanu. Endo namukku arithuvilla. Porayilotte ishtam pole vandi undu. What do you want, Diana? What do you want? I want... Your phone! You want my phone? Yay! Hey guys, ഞാൻ മുമ്പവിടെ കാണിച്ചു പോലെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, ട്രാഫിക് ആയിരുന്നു, വണ്ടി എങ്ങോട്ടും പോകുന്നില്ലായിരുന്നു മുമ്പോട്ട്. സോ ഞങ്ങൾ ചെറിയൊരു കുഴുക്ക് വഴി എടുത്ത് പോവാണ്. ഓൾമോസ്റ്റ് ഒരു ബാക്ക് റോഡ് എടുത്ത് പോവാണ്. ബാക്ക് റോഡ് കുഴപ്പമില്ല, ഇച്ചിരി വളവുള്ള ഒരു റോഡാണ്. പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ ഡ്രൈവാണ്, സ്പീഡ് ഒത്തിരി സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ കുഴപ്പമില്ല, ഇച്ചിരി എക്സ്ട്രാ ടൈം എടുക്കും നമ്മുടെ സ്ഥലത്ത് ചെല്ലാൻ. ചിലപ്പോൾ ഒരു എക്സ്ട്രാ 30 മിനിറ്റ് ആഡഡ് ടൈം ഉണ്ടായിരിക്കും. പക്ഷേ ആ സാരമില്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ മൂവിങ് ഫോർവേഡ്. ഓക്കെ എന്നാൽ പിന്നെ കാണാം. ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളുടെ റോഡ് ട്രിപ്പ്. ഇന്നലെ രാത്രി ഞങ്ങൾ നിന്ന സ്ഥലത്തിൻ്റെ പേര് സൂസൈൻ മറി, ചെറിയ ടൗൺ ആണ് ഒണ്ടാരിയോയില്. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ തണ്ടർ ബേക്കാണ്, അവിടെയാണ് ഇന്ന് രാത്രി നിൽക്കുന്നത്. സോ ഇവിടുന്ന് ഒരു 8 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. സോ അതൊരു നല്ല വൈൻഡി റോഡാണ്, കാരണം അത് ഒരു ലേക്കിൻ്റെ സൈഡിലാണ് ഇങ്ങനെ പോകുന്നത്. ഭയങ്കര വളവുള്ള റോഡാണ്. സോ അവിടെ ചെല്ലാറാണ്. സോ ഇന്ന് രാത്രി ഒരു ചിലപ്പോൾ ഒരു 7-8 മണിക്ക് അവിടെ എത്തും. സോ ഇവിടെ നല്ലൊരു ഫിഷ് ടാങ്ക് ഉണ്ട്. ഓക്കെ, ഞാനിപ്പം കാറിന്ന് ലോഡ് ചെയ്യാൻ പോവാണ്. ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ അങ്ങ് പോകാൻ തുടങ്ങുവാണ്. എന്നാൽ ശരി, റോഡിൽ കാണാം. ഓക്കെ, പീസ്. ഹേ ഗായ്സ്, സോ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് പറഞ്ഞ പോലെ ഇവിടുന്ന് സൂസൈൻ മറിയിൽ നിന്ന് തണ്ടർ ബേക്ക് പോവാണ്. ഇതെല്ലാം ഒണ്ടാരിയോ തന്നെയാണ്. സോ ഒണ്ടാരിയോ ക്രോസ് ചെയ്യാൻ 2 ദിവസം ആണെങ്കിലും എടുക്കും. സോ ഇത് നമ്മൾ ഒണ്ടാരിയോയിൽ തണ്ടർ ബേയിൽ പോവാണ്. സോ ഇവിടുന്ന് ഒരു 700 കിലോമീറ്റർ ഉണ്ട്. സോ ഒരു 7-8 മണിക്കൂറെങ്കിലും എടുക്കും അവിടെ ചെല്ലാൻ. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഓക്കെ. ഇവിടെ കാണാമല്ലോ, ഏപ്രിലായി, എന്നാലും ഇവിടുത്തെ ലേക്കെല്ലാം ഫ്രോസൺ ആയി കിടക്കുവാണ്. സോ സ്പ്രിംഗ് എത്തി, എന്നാലും
എന്നാലും ഇവിടെയെല്ലാം ഫ്രോസൺ ആയിപ്പോഴും ഇരിക്കുവാണ്. ഓക്കെ ഗായ്സ്, ഒരു വലിയ സംഭവം പറ്റി. ഞാൻ റോഡ് കീഴോട്ട് പോവായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വണ്ടിയുടെ സ്പീഡ് ഇച്ചിരി പിക്കപ്പായി. ഒരു 120-125 ഇവിടെ സ്പീഡ് ലിമിറ്റ് 90 km ഉള്ളു കേട്ടോ. സോ റോഡിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ബോട്ടത്തിൽ ഒരു പോലീസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എന്നെ ഫുൾ ഓവർ ചെയ്തു. സോ എനിക്ക് ടിക്കറ്റ് തന്നു. സോ വന്നിട്ട് ഹാപ്പി ജേണി എന്ന് പറഞ്ഞു വിട്ടു. സോ കുഴപ്പമില്ല, ഒരു $52 ടിക്കറ്റേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അതിൽ കൂടുതലുണ്ടായിരിക്കുമെന്ന്. ഞാൻ വിചാരിച്ചു $200 ടിക്കറ്റ് കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചു ആദ്യം. പക്ഷേ അപ്പാടെ ഒരു $52 ടിക്കറ്റേ കിട്ടിയിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് പേ ചെയ്യാം. സോ യാതായിരുന്നു വലിയ സംഭവം. സോ ഇനി നമ്മൾ സ്പീഡ് ലിമിറ്റ് ഒബേ ചെയ്ത് നമുക്ക് പോവാം. സോ ഇനിയൊരു 4 മണിക്കൂറോടെയാണ് ഡ്രൈവ് ചെയ്യാൻ ഹോട്ടലിൽ ചെല്ലുന്നതിന് മുമ്പ്. ഓക്കെ എന്നാൽ. സോ നമ്മുടെ പുറകിൽ കാണുന്നത് ലേക്ക് സുപ്പീരിയർ ആണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് US ആണ്. സോ ഞാൻ ചുമ്മാ ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടി നിന്നതേ ഉള്ളൂ. കാരണം ഞാൻ കേട്ടായിരുന്നത് ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. സോ അത് ട്രൂ ആണ്, ഇത് വെരി ബ്യൂട്ടിഫുൾ ആണ്. സോ ഞാനിവിടെ ഒരു കോറിജിലാണ്. അടിയിൽ ഒരു വെള്ളച്ചാട്ടം കാണാം, നല്ലൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെയെല്ലാം ഐസായി കിടക്കുവാണ്. അപ്പോൾ അവിടുത്തെ ആ റിവർ, ഇതിനൊരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ ഒരു ഗോർജാണ്. ഗോർജിൽ നിന്ന് പിന്നെ അവിടെ നമ്മുടെ ലേക്കിലോട്ട്, ആ സെയിം ലേക്ക് മുമ്പേ കാണിച്ചത് ലേക്ക് സുപ്പീരിയർ. ഒരു നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഇവിടെ. ഞങ്ങളിപ്പം 2-ാമത്തെ രാത്രിയിൽ ഇവിടെ തണ്ടർപ്പയിലെത്തി. ഇവിടെ ഞങ്ങൾ ഹോട്ടൽ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട് ഹോട്ടലിന് മുമ്പിൽ. ഞാൻ ഇപ്പോൾ അവിടെ ഒന്ന് ചുമ്മാ നോക്കി പോകാമെന്ന് വിചാരിച്ചു. ഇവിടെയെല്ലാം ഐസാണ്, കണ്ടല്ലോ, ഇവിടെയെല്ലാം ഭയങ്കര ഐസാണ്. പക്ഷേ ഇച്ചിരൂടെ അപ്പുറത്തോട്ട് മാറിപ്പോയാൽ അവിടെ അവിടുത്തെ വെള്ളം, അവിടുത്തെ ഐസ് മെൽട്ടായി. സോ ഇറ്റ്സ് ഇവിടെ ഹോട്ടൽ ഈ വെള്ളിൻ്റെ പുറയിലാണ്, കാണാൻ പറ്റത്തില്ല. പക്ഷേ വെരി ബ്യൂട്ടിഫുൾ, നല്ലൊരു ഹോട്ടലാണ്. സോ അവിടുന്ന് നമുക്ക് വ്യൂ കാണാം, ആ ദൂരത്തോട്ടുള്ള വ്യൂ എല്ലാം കാണാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പം സണ്ണിപ്പം സെറ്റ് ചെയ്യാൻ പോവാണ്. സോ മുറിയുന്ന അത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഒരു നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇപ്പം ഞങ്ങൾ പോയി ഇച്ചിരി കുറച്ച് ചായ് ഫുഡ് ഓർഡർ ചെയ്തു, അതൊന്ന് പോയി പിക്ക് ചെയ്യണം. എന്നിട്ട് പിന്നെ പോയി കഴിച്ചിട്ട് ഒരു മൂവി കണ്ടിട്ട് പോയി കിടക്കാൻ പോവാണ്. നാളെ ഒരു 12 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. സോ ഐ നീഡ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. എന്നാൽ ശരി, എന്നാൽ പിന്നെ കാണാം.